നമ്മുടെ നടൻ വിനായകൻ അങ്ങനെ ഏർന്ന സ്പേസ് പോകുന്നുള്ളത് ഉറപ്പിച്ചിരിക്കാവുന്നുണ്ട്. മൂപ്പർ എന്നെ ഇപ്പൊ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. നടൻ എന്ന നിലയിൽ താങ്കൾ ആണ് ജയിലർ വിജയം. താങ്കൾ ഇല്ലെങ്കിൽ ഈ പടം വലിയ വിജയം ആവില്ലായിരുന്നു. നല്ല ഭാവിക്ക് വേണ്ടി നന്നായി ജീവിക്കുക എന്ന് പറഞ്ഞിട്ട് അരവിന്ദ് എസ് നായർ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരു കമന്റ് ഇട്ടതാണ് വിനായകനിട്ട സെക്കൻഡ് പോസ്റ്റിന്. ആ കമന്റിന് വിനായകനിട്ട തിരിച്ചുള്ള റിപ്ലൈ ഞാനിവിടെ വിനായകൻ തന്നെ എടുത്തിട്ട് സ്വന്തം മോളിൽ ഇതിപ്പോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുണ്ണാന്ന് പറഞ്ഞിട്ട് ആരോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഇപ്പൊ അറിയാലോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ച എന്താ, മോഹൻലാലിനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നു. എന്തുകൊണ്ട് ജയിലറിന്റെ വിജയത്തിൽ വിനായകന്റെ റോൾ ആരും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സൈഡിൽ ഭയങ്കരമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോ ഇപ്പോഴത്തെ സൈഡിൽ ഒരാൾ പോയിട്ട് കമന്റ് ബോക്സിൽ വിനായകനെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോ ഓക്കെ അതിന്റെ അവസാനം നല്ല ഭാവിക്ക് വേണ്ടി നന്നായി ജീവിക്കുക എന്നുള്ളത് പറഞ്ഞത് ജെന്യൂൻ ആയിട്ടായിരിക്കാം ചിലപ്പോ. അതോ ഇനി വിനായകന്റെ പ്രശ്നം എന്ന് പറയുന്നത് അരവിന്ദ് എസ് നായർ എന്നുള്ള നായരാണോ ബാക്കിൽ? അപ്പൊ ആരാണ് ഇവിടെ ഇതൊക്കെ നോക്കുന്നത്? ഈ ഒരു കമന്റിന്റെ മാത്രം തേടിപ്പിടിച്ച് ഒരു റിപ്ലൈ വിനായകൻ കൊടുത്തത് എന്തിനെന്നുള്ളൊരു ചോദ്യം. ഇനി നമുക്ക് പറയാൻ പറ്റില്ല വിനായകന്റെ ഇൻബോക്സിൽ ഇനി ഇയാൾ പോയിട്ട് പേഴ്സണൽ മെസ്സേജ് അയച്ച് എന്തെങ്കിലും പറഞ്ഞിട്ട് അതിന്റെ ഒരു വേറൊരു വേർഷനാണ് ഇനിയിപ്പോ കമന്റ് ബോക്സിൽ നമ്മൾ കണ്ടതെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇത് മാത്രം ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വിനായകൻ സ്വന്തം പ്രൊഫൈലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ. ഓക്കെ, അപ്പൊ ഒരു സൈഡിൽ ഇങ്ങനെ വിനായകനെ കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല, മോഹൻലാലിനെ കുറിച്ച് പറയുന്നു എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഓബിയസ്ലി വിനായകന്റെ പോസ്റ്റ് ഇടുമ്പോൾ അതിനടിയിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകണു എന്നുള്ള രീതിയിൽ. അതോ ഇനി വിനായകന് തോന്നിയോ ഇതെന്തോ ഒരു മറ്റേ ഊക്കും ഉപദേശം ഒപ്പം തന്നതാണ് ഒരുത്തൻ, പിന്നെ അവന്റെ പേരിന്റെ വാലറ്റത്ത് നായരും കൂടി ഉള്ളതുകൊണ്ട് ഇന്ന് അവനൊരു കുണ്ണാന്ന് പറഞ്ഞ് അടിച്ചു വിടാന്ന് തോന്നിട്ട് അടിച്ചു വിട്ടതാണോ? അല്ലെ, ഇതിന്റെ കമന്റ് ബോക്സ് കണ്ടപ്പോ എനിക്ക് അങ്ങനൊക്കെ ഒരു ഫീലാണ് കിട്ടിയത്. ഈ കലികാലത്ത് ഒരു ദണ്ഡിയെയും ഉപദേശം നന്നാക്കാമെന്നായിട്ടുണ്ട് എന്നുള്ളൊരു കമന്റ് ഉണ്ട്. പാവം വിനായകൻ ചേട്ടൻ കണ്ണ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. നായരുട്ടി ഉപദേശിച്ച് നന്നാക്കാൻ വന്നതാ ഊ പോയി. ലാലേട്ടൻ കാരണമാണ് ജയിലറിന് കളക്ഷൻ കിട്ടുന്നത് എന്ന് പറഞ്ഞ് നടക്കുന്ന പൂജപ്പുര ടീംസിന് ഇൻഡയറക്റ്റ് ഊക്ക്. ഇവരുടെ ആൾക്കാർക്ക് എന്താണ് വിനായകനോട് ഇത്ര കലിപ്പ്? ഇത്തരം കമന്റുകൾ വരുന്നത് തന്നെ ഇവരുടെ ഐഡികളിൽ നിന്നാണ് എന്നതാണ് ഏറ്റവും ദുഃഖം. അപ്പൊ മെജോറിറ്റി ആളുകളും അതിൽ പറയുന്നത് ഈ നായർ എന്ന് പറഞ്ഞ വാല് വെച്ചിട്ടുള്ള കുറെ പേരുകളിൽ നിന്നാണ് ഈ വക കമന്റുകൾ വരുന്നത്. പക്ഷെ ഇതൊരു ഊക്കായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നടൻ എന്ന നിലയിൽ താങ്കളാണ് ജയിലർ വിജയം, താങ്കൾ ഇല്ലെങ്കിൽ ഈ പടം വലിയ വിജയം വരില്ലായിരുന്നു, നല്ല ഭാവി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഊക്കായിട്ട് കൊടുക്കാം. പക്ഷെ ഇങ്ങനെ ഇത് സ്വന്തമായിട്ട് അയർ പിടിക്കാൻ വേണ്ടി നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാനാ? ഒരാൾക്ക് ഇങ്ങനെ കുറിച്ച് നല്ലത് പറയാൻ പറ്റില്ല, അപ്പത്തേക്കും ജാതി വാല് നോക്കിപ്പോയി അവിടെ പോയിട്ട് ചീത്ത പറയും എന്നുള്ള രീതിയിലാണ് കാര്യം. ഇയാൾ സ്വയം എന്തൊക്കെയോ എടുത്ത് തലയിൽ വെക്കുകയാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്.